ഹലോ, ഞാൻ ജനൂസ് മുഹമ്മദ്, നയൻ എന്ന സിനിമയുടെ ഡയറക്ടറാണ്. മനോരമ ഓൺലൈനിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നമസ്കാരം. ട്രെയിലർ ഇന്ന് ലോഞ്ചായിരിക്കുന്നു നയൻ എന്ന സിനിമയുടെ. എല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ട്രെയിലർ. ട്രെയിലറിൻ്റെ ചില വിശേഷങ്ങൾ പങ്കിടാനാണ് ഞാനിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നയൻ്റെ ട്രെയിലറിനെ പറ്റി പറയുകയാണെങ്കിൽ, ആ ഫസ്റ്റ് ഐഡിയ വാസ് ടു ആക്ച്വലി ഒരു ചെറിയൊരു ടീസർ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ടീസർ പടം റിലീസിന് ഒരു 2 weeks മുമ്പ് റിലീസ് ചെയ്യാം എന്ന് മാത്രമായിരുന്നു ഇനിഷ്യൽ പ്ലാൻ. പക്ഷേ ഇത് ട്രെയിലർ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോൾ ഞാനും മൈ എഡിറ്റർ ഷമീർ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടത്തിൻ്റെ സ്കെയിൽ കുറച്ച് സ്കെയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സ്കോപ്പ് വാസ് ക്വൈറ്റ് ബിഗ്. അപ്പോൾ ആ ഒരു സ്കെയിൽ കാണിക്കുന്ന രീതിയിൽ ഒരു ട്രെയിലർ വേണം എന്ന് ഞങ്ങൾക്ക് തോന്നി. ആൻഡ് ഇറ്റ് എൻഡഡ് അപ്പ് ബീങ് എ ഫുൾ ബ്ലോൺ തിയേറ്ററിക്കൽ ട്രെയിലർ. അപ്പോൾ ഈ ഒരു ട്രെയിലറിൻ്റെ പേസാണ്, ദിസ് മൂവി ഹാസ് ദ എക്സാക്ട് സെയിം പേസ്, ഐ മീൻ ഓൾമോസ്റ്റ് ദി എക്സാക്ട് സെയിം പേസ്. അപ്പോൾ വി തോട്ട് ദറ്റ് ഒരു ചെറിയൊരു ടീസറിൽ ഒതുക്കാവുന്ന ഒരു സിനിമയല്ല എന്ന് തോന്നി, വിച്ച് ഇസ് വൈ വി ഡിസൈഡ് ടു ഗോ വിത്ത് എ ബിഗ് ഫുൾ ബ്ലോൺ തിയേറ്ററിക്കൽ ട്രെയിലർ. നിനക്ക് എപ്പോ തുടങ്ങിയ പേടി? ഭയം ഞാൻ എവിടെയാ? ലുക്ക് അപ്പ് അറ്റ് ദ സ്കൈ ആൽബർട്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അവിടെ നിന്ന് വരും. വരാനിരിക്കുന്ന ഈ 9 ദിവസങ്ങളെ നിങ്ങൾ ഭയത്തോടുകൂടി അല്ല കാണുന്നത്. ഒരു 7 വയസ്സുകാരനിൽ അതിശയിപ്പിക്കുന്ന ബുദ്ധിയാണ് എന്റെ മകനുള്ളത്. He is evil. പേടിപ്പെടുത്തുന്ന ഒരു തരം ഭംഗി, വേറെ ഏതോ ലോകത്തേക്കുള്ള ഒരു വാതിൽ പോലെ. വോ തുമ്ഹാരാ ബേറ്റാ ഹൈ, ഉസ്കി രക്ഷാ കർന തുമ്ഹാരാ ഫർസ് ഹൈ. ഡാഡി ഉള്ളിടത്തോളം കാലം മോനെ ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ സാമാന്യം വി എഫ് എക്സ് ഹെവി ഒരു സിനിമയാണ് നയൻ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച്, വി എഫ് എക്സ് ക്രിയേഷൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്, ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒബ്വിയസ്ലി ദ ഫൈനാൻസ് ആൻഡ് സമയം. സമയം വളരെ ക്രൂഷ്യലാണ് വി എഫ് എക്സ് ഡ്രിവൺ ഒരു സിനിമ അതിൻ്റെ കംപ്ലീഷൻ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് വാസ് ഫിനിഷ്ഡ് 6 months അഗോ. അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്നാ റിലീസ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ നവംബർ റിലീസായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ വെരി ഇനിഷ്യലി വി റിയലൈസ് ദാറ്റ് ഈ സിനിമയ്ക്ക് കുറച്ചുകൂടി സമയം കൊടുത്തേ പറ്റൂ. ഇതിൻ്റെ വി എഫ് എക്സിനെ എന്താ പറയുക, അതിൻ്റെ ഒരു കംപ്ലീഷനിൽ എത്തിക്കാൻ അതിന് അതിൻ്റേതായിട്ടുള്ള സമയം വേണമെന്ന് മനസ്സിലായി. അപ്പോൾ അത്യാവശ്യം ആ ഒരു 6 month ഗ്യാപ്പ് തരാൻ ഒരു ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഒരു വി എഫ് എക്സ് കമ്പനിക്ക് ഒരു 6 months ഗ്യാപ്പ് തരാൻ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്, അറ്റ്ലീസ്റ്റ് മലയാള സിനിമയിൽ ദാറ്റ്സ് ക്വൈറ്റ് റെയർ ദാറ്റ് ഇറ്റ് ഹാപ്പൻസ്. ആ ഒരു സാവകാശം വി ഹവ് ഗോട്ട് ത്രൂ ഔട്ട് ദി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഈ പടത്തിൻ്റെ. ആൻഡ് ദാറ്റ് ഇസ് ഗ്രേറ്റ് ക്രെഡിറ്റ് ടു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആൻഡ് സോണി പിക്ചേഴ്സ്. ട്രെയിലർ റിലീസിൻ്റെ ഒരു പ്രിലൂഡായിട്ട് ഞങ്ങൾ ക്യാരക്ടർ ബാനേഴ്സ് പുറത്തു വിട്ടിരുന്നു. പടത്തിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള ലീഡ് റോൾസിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ക്യാരക്ടർ ബാനേഴ്സ് ആൻഡ് ക്യാരക്ടർ നെയിംസ്. പൃഥ്വി അഭിനയിക്കുന്ന ക്യാരക്ടർ ഓർ ദ ക്യാരക്ടർ ദാറ്റ് ഈസ് പോർട്രേയിങ് ഹിസ് നെയിം ഇസ് ആൽബർട്ട്. പിന്നെയുള്ളത് ദർ ആർ 2 female ലീഡ്സ് ഇൻ ദ ഫിലിം. വാമിക ഗബ്ബി, നിങ്ങൾ ഗോധയിൽ കണ്ട വാമിക ഗബ്ബി
It's her second film in Malayalam. She plays a character called Ava. And then Mamata Mohandas is playing a character called Annie. It's a great experience working with all of them. Karanam, they were a bunch of people who completely bought into the script. Pinna, very crucial role within the film is portrayed by Master Alok nu parna, very bright 7-year-old. He's playing a Prithvira Maganda role on a cinema abhinayikkunnu Alok. His character's name is Adam. And then a very, very crucial and a very special role within the film is portrayed by Prakash sir. Prakash Raj sir. Adeham cheyidirikkunna character name is Dr. Inayath Khan ennaanu. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് എഴുതിയപ്പോൾ തന്നെ അത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു വളരെ സ്പെഷ്യലായിട്ടൊരു പേഴ്സണാലിറ്റി ചെയ്യണം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ദറ്റ് പ്രകാശ് സാർ സെഡ് യെസ് ടു ദി ഫിലിം ആൻഡ് ദി റോൾ. ഒരു 7-വയസ്സുകാരനിൽ അതിശയിപ്പിക്കുന്ന ബുദ്ധിയാണ് എന്റെ മകൻ. വേറൊരു വളരെ ന്യൂ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്നാണെന്ന് സിനിമയെ സംബന്ധിച്ചിടത്തോളം, ട്രെയിലറിൽ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരുപാട് നൈറ്റ് ഷോട്ട്സ് ഉണ്ട് ട്രെയിലറിൽ. സിനിമയിൽ തന്നെ ഈവൻ വെൻ വി റോട്ട് ഇറ്റ് ഒരുപാട് നൈറ്റ് സീൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിരുന്നു. കാരണം ഒരു ഹൊറർ സബ് ജോണർ ഉള്ള ഒരു സ്ക്രിപ്റ്റാണത്. അപ്പോൾ നൈറ്റ് ഷൂട്ട്സ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രീപ്രഡക്ഷൻ സ്റ്റേജിൽ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. ഡേ ഫോർ നൈറ്റ് നമ്മൾ ചെയ്യുന്നില്ല. പ്രൊഡ്യൂസേഴ്സായാലും ഡയറക്ടറായാലും ഈ സാറ്റ് വിത്ത് ഡി ഒ പി അഭിനന്ദൻ, ഞങ്ങൾ എടുത്തൊരു ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് സീൻസ് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യാം എന്നുള്ള ഒരു ചാലഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ചാലഞ്ച് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇതിൻ്റെ സോഴ്സ് ലൈറ്റ് എന്ന് പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. സോ വി ഹാഡ് ടു ഹാവ് ലൈക്ക് വെരി വൈറ്റ് ഷോട്ട്സ് വിത്തിൻ തിക് ഫോറസ്റ്റ് ആൻഡ് ഓൺ ടോപ്പ് ഓഫ് മൗണ്ടൻസ് ആൻഡ് ഓൾ ദാറ്റ് വിത്ത് വെരി ഫീബിൾ സോഴ്സ് ലൈറ്റ്. അവിടെയാണ് ഒരു സിനിമാറ്റോഗ്രാഫറിൻ്റെ മാജിക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എന്ന് പറയുന്ന സാധനം പുറത്തേക്ക് വരുന്നത്. ആൻഡ് അഭിനന്ദൻ, ഐ കുഡൻറ്റ് തിങ്ക് ഓഫ് എ ബെറ്റർ ഡി ഒ പി ടു ആക്ച്വലി ടേക്ക് അപ്പ് ദിസ് ചാലഞ്ച്. കാരണം അത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫിലിമാണ് ഫോർ എ ഡി ഒ പി നയൻ എന്ന് പറഞ്ഞ സിനിമ. ആൻഡ് അഭിനന്ദൻ ഇസ് ഡൺ എ ഫാൻറ്റാസ്റ്റിക് ജോബ് വിത്തിൻ ദി ഫിലിം. പൃഥ്വിയെ ഞാൻ നയൻ എന്ന സിനിമ ആദ്യം പൃഥ്വിക്ക് നറേറ്റ് ചെയ്യുമ്പോൾ, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു ലീഡ് ആക്ടർ ആയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ സമീപിച്ചത്. ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്യാൻ, ലീഡ് ആക്ടറായിട്ടുള്ള ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ സമീപിക്കുന്നത്. അതൊരിക്കലും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ഫസ്റ്റ് സിനിമയാകും എന്ന് ഐ ഹാഡ് ആബ്സല്യൂട്ട്ലി നോ ഐഡിയ. ഇത് ഞങ്ങൾ കുറേ സംസാരിച്ചു, ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സ്റ്റേജെല്ലാം കഴിഞ്ഞു. പ്രീ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് ഒരു എന്താ പറയുക, ഒരു മേ ബി ലൈക്ക് 3-4 മന്ത്സ് ബിഫോർ ആണ് പൃഥ്വി വിളിക്കുന്നത് തന്നെ. 1:05 AM ഈസ് കോളിംഗ് മീ ആൻഡ് ഈസ് ലൈക്ക്, ഞാനും സുപ്രിയയും ഞങ്ങളൊരു പ്രൊഡക്ഷൻ ഹൗസ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഒരു നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വലി എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ഇറ്റ്. സോ നയൻ എന്ന സിനിമ വി വുഡ് ലൈക്ക് ടു ടേക്ക് അപ്പ് എന്ന് ഹി കോൾസ് മീ ആൻഡ് ടെൽസ് മീ. ആൻഡ് ഒബ്വിയസ്ലി ഹ്യൂജ് സർപ്രൈസ് ആൻഡ് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒന്നുമല്ല, ഈ സിനിമയെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കുന്ന രണ്ട് പ്രൊഡ്യൂസേഴ്സിനെ കിട്ടി എന്നുള്ളൊരു സന്തോഷം ആൻഡ് എന്നുള്ളൊരു റിലീഫ് വാസ് ഹ്യൂജ്. ബിക്കോസ് നയൻ ഇസ് ക്വൈറ്റ് എ ചാലഞ്ചിങ് ഫിലിം ടു മേക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യത്തെ സിനിമാ സംരംഭമായി ഇങ്ങനത്തെ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയെ ബിലീവ് ചെയ്തതിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഹിം.